നമസ്കാരം ഭാരതം അടുത്തൊരു തിരഞ്ഞെടുപ്പിന് കൂടി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പിന് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്ത്യ പേപ്പർ ബാലറ്റിൽ നിന്നും ഇലക്ട്രോണിക് മെഷീനിലേക്കുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ആ സമയങ്ങളിലാണ് എംബഡസ് സിസ്റ്റങ്ങൾ വ്യാപകമാകാൻ തുടങ്ങുന്നത് ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഡിസ്പ്ലേ യൂണിറ്റ് ഇതാണ് വോട്ടർ വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗം ഇതിലുള്ളത് കുറെ സ്വിച്ചുകളും എൽ ഇ ഡി ലൈറ്റുകളും മാത്രമാണ് ഓരോ സ്വിച്ചിനോടും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സ്റ്റിക്കറും ഒട്ടിച്ചിരിക്കും ഒരു എൽ ഇ ഡിയും ഇതിനോട് ചേർന്ന് കാണും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള സ്വിച്ചിൽ വിരലമർത്താറാണ് പതിവ് അപ്പോൾ അതിനു നേരെയുള്ള എൽ ഇ ഡി കത്തുകയും ചെയ്യും ിച്ചാണ് അമർത്തിയത് അതിനോട് ബന്ധിക്കപ്പെട്ട ഒരു കൗണ്ടർ കൺട്രോൾ യൂണിറ്റിനകത്ത് ഉണ്ടാകും ആ കൗണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്പർ ഒന്ന് വർദ്ധിക്കും ഒപ്പം കൺട്രോൾ യൂണിറ്റിൽ നിന്നും ഒരു ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്യും നിങ്ങളുടെ വോട്ട് സുരക്ഷിതമായി രേഖപ്പെടുത്തി എന്നതാണ് അതിന്റെ അർത്ഥം അതേസമയം വോട്ടിംഗ് മെഷീന്റെ പ്രധാന ഭാഗം കൺട്രോൾ യൂണിറ്റ് ആണ് ഇത് പ്രിസൈഡിംഗ് ഓഫീസറുടെ സമീപത്തുണ്ടാകും നമ്മൾ രേഖപ്പെടുത്തിയ വോട്ടുകൾ സൂക്ഷിക്കപ്പെടുന്നത് ഇവിടെയാണ് ബാലറ്റ് യൂണിറ്റിൽ നിന്നും ഒരു കേബിൾ വഴി കൺട്രോൾ യൂണിറ്റുമായി ബന്ധിപ്പിച്ചിരിക്കും കൺട്രോൾ യൂണിറ്റിനുള്ളിൽ ബാലറ്റ് യൂണിറ്റിലെ ഓരോ സ്ഥാനാർത്ഥിയുടെ സ്വിച്ചിനും ഓരോ കൗണ്ടറുകൾ ഉണ്ടാകും കൗണ്ടർ എന്നാൽ ഡിജിറ്റലായി ഒരു സംഖ്യയിൽ സൂക്ഷിക്കുന്ന മെമ്മറി എന്നാണ് അർത്ഥം തുടക്കത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെ കൗണ്ടറുകളും പൂജ്യമായിരിക്കും ഒരു വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തുമ്പോൾ ആ കൗണ്ടറിൽ സൂക്ഷിക്കുന്ന സംഖ്യ ഒന്നായി മാറും ഓരോ വോട്ടിനും കൗണ്ടറിലെ സംഖ്യ ഒന്നു വീതം കൂടിക്കൊണ്ടിരിക്കും ഇനി ഈ വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമാണോ ഇത് പലർക്കുമുള്ള ഒരു സംശയമാണ് നൂറ് ശതമാനം ഉറപ്പായും പറയാം ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾ പരിപൂർണ സുരക്ഷിതമാണ് ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളായ ഭാരത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങളാണ് ഇതിന്റെ നിർമ്മാണം തികച്ചും സുതാര്യവുമാണ് ഈ സ്ഥാപനങ്ങളിലെ ആയിരക്കണക്കിന് എഞ്ചിനീയർമാരും ടെക്നീഷ്യൻസും ഒരുമിച്ച് ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത് ഓരോ തിരഞ്ഞെടുപ്പിലും പുതിയ മെഷീനുകൾ അല്ല ഉപയോഗിക്കുന്നത് കാലങ്ങളായി ഉപയോഗിക്കുന്നവയാണ് ഈ തിരഞ്ഞെടുപ്പിലും ഉപയോഗിക്കുക തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലകളിലെ സ്ട്രോങ് റൂമിൽ ഇവ സൂക്ഷിക്കപ്പെടും തിരഞ്ഞെടുപ്പ് ആരംഭിച്ചാൽ ഇവ പുറത്തെടുക്കും നോമിനേഷനുകൾ പൂർത്തിയായാൽ ഒരു ദിവസം എല്ലാ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെയും ഒരിടത്ത് വിളിച്ചുകൂട്ടി മെഷീനുകളെ സജ്ജമാക്കുന്ന പ്രവർത്തനം ആരംഭിക്കുന്നു സ്ഥാനാർത്ഥികളുടെ ഓർഡർ തീരുമാനിക്കുന്നത് ഭരണാധികാരിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ മാർഗനിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട് അംഗീകാരമുള്ള പാർട്ടികൾ അംഗീകാരമില്ലാത്ത രജിസ്ട്രേഡ് പാർട്ടികൾ സ്വതന്ത്രർ എന്നീ മൂന്ന് ഗ്രൂപ്പുകൾ കാണും ഇതിൽ ഓരോന്നിലും പേരിന്റെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ ആണ് പരിഗണിക്കുന്നത് ഇതുപ്രകാരം ഓർഡർ നിശ്ചയിച്ചാണ് ബാലറ്റ് യൂണിറ്റുകളിൽ സ്റ്റിക്കർ പതിക്കുന്നത് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുമ്പോൾ തീരുമാനിക്കുന്ന കാര്യമല്ല ഒന്നാമത്തെ സ്വിച്ചിൽ ഏത് സ്ഥാനാർത്ഥിക്കുള്ള സ്റ്റിക്കറാണ് പതിക്കുന്നതെന്നത് അത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകളെ ആശ്രയിച്ചിരിക്കും ഇതൊരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാവുന്ന ഒരു കാര്യമല്ല കൂടാതെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യക്ഷമത തിരഞ്ഞെടുപ്പ് ഏജന്റുമാരുടെ യോഗത്തിൽ ഉറപ്പാക്കും ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴും കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യും മോക് പോളും മോ കൗണ്ടിങ്ങും നടത്തി നോക്കും ഇതിനു ശേഷമാണ് മെഷീനുകൾ ബൂത്തുകളിലേക്ക് അലോട്ട് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം മെഷീനുകൾ ഓരോ ബൂത്തിലെയും ഉത്തരവാദിത്തപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർക്കും ടീമിനും കൈമാറുന്നു ും മെഷീന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നു സ്ഥാനാർത്ഥികളുടെ ബാലറ്റ് യൂണിറ്റിലെ ഓർഡറും ഇവർ ചെക്ക് ചെയ്യുന്നു വോട്ടിംഗ് ദിവസം രാവിലെ ഓരോ ബൂത്തിലും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മോക് പോൾ നടത്തുന്നു ആദ്യം കൺട്രോൾ യൂണിറ്റിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും കൗണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന സംഖ്യകളും പൂജ്യമാക്കി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇതിന് ക്ലിയർ എന്ന ബട്ടൺ അമർത്തിയാൽ മതി ശരിയാണെന്ന് ഉറപ്പിക്കാൻ കൗണ്ട് എന്ന സ്വിച്ചിൽ അമർത്തിയാൽ മതി എല്ലാം പൂജ്യമായതായി സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുന്നു എന്നിട്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും പത്തിലധികം വോട്ടുകൾ സുതാര്യമായി സ്വിച്ച് അമർത്തി പോൾ ചെയ്യുന്നു എന്നിട്ട് കൗണ്ടിൽ അമർത്തി മോ കൗണ്ടിംഗ് നടത്തി നോക്കുന്നു ഒരിക്കൽ കൂടി ക്ലിയർ സ്വിച്ച് അമർത്തി എല്ലാ കൗണ്ടർ വാല്യൂവും പൂജ്യമാക്കി മാറ്റുന്നു എല്ലാവർക്കും ബോധ്യമായതിനു ശേഷം ക്ലിയർ ൗണ്ട് എന്നീ സ്വിച്ചുകൾ അടക്കം സ്വിൽ ചെയ്ത് ഏജന്റുമാർ സഹിതം സ്വീലിൽ ഒപ്പുവെക്കുന്നു പിന്നീട് യഥാർത്ഥ വോട്ടിംഗ് ആരംഭിക്കുകയാണ് ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒരു സ്വിച്ചിൽ വിരലമർത്തി ബാലറ്റ് യൂണിറ്റ് വോട്ടിങ്ങിന് വേണ്ടി സജ്ജമാക്കുന്നു അപ്പോൾ ബാലറ്റ് യൂണിറ്റിൽ ഒരു പച്ച ലൈറ്റ് തെളിയും ഇനി വോട്ടർക്ക് വോട്ട് ചെയ്യാം ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ സ്വിച്ചിൽ വിരലമർത്തുമ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയും പ്രസ്തുത സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ സൂക്ഷിക്കുന്ന മെമ്മറിയിൽ ഉള്ള സംഖ്യ ഒന്ന് കൂടുകയും ചെയ്യും ഇത് കഴിഞ്ഞാൽ ഒരു നീണ്ട ബീപ് ശബ്ദം കേൾക്കാം ആ വോട്ടറുടെ വോട്ട് വിജയകരമായി രേഖപ്പെടുത്തി എന്നതിന്റെ സൂചനയാണിത് ബീപ്പ് കേട്ടില്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയില്ല എന്നർത്ഥം ഇതുകൂടാതെ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന സംവിധാനം കൂടിയുണ്ട് ഒരു വോട്ടർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൃത്യമായി ഒരു പേപ്പറിൽ അടയാളപ്പെടുത്തി വോട്ടറുടെ മുന്നിലെത്തും തന്റെ വോട്ട് കൃത്യമായി ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തിയെന്ന് കണ്ടുറപ്പിക്കാൻ ഇതിനാൽ സാധിക്കും ഇതൊരു സമാന്തര പേപ്പർ ബാലറ്റ് സംവിധാനമാണ് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഇതൊരു സുരക്ഷിതമായ പെട്ടിയിൽ നിക്ഷേപിക്കപ്പെടുന്നു ഇത് കൈകൊണ്ട് ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണിത് ഈ തിരഞ്ഞെടുപ്പിൽ ഈ പേപ്പർ ബാലറ്റുകളും സമാന്തരമായി എണ്ണി കൃത്യത വീണ്ടും ഉറപ്പിക്കുന്നുണ്ട് വോട്ടെടുപ്പ് സമയം കഴിഞ്ഞാൽ മെഷീൻ ക്ലോസ് ചെയ്യുന്നു ആകെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കാണുവാൻ സാധിക്കും അത് ഏജന്റുമാർക്കും ബോധ്യപ്പെടണം അതിനുശേഷം മെഷീൻ സീൽ ചെയ്യുന്നു സീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പർ സീലുകളുടെ നമ്പറുകൾ ഏജന്റുമാരും ഉദ്യോഗസ്ഥരും എഴുതി രേഖപ്പെടുത്തുന്നു അതിനുശേഷം സീലിൽ പ്രിസൈഡിംഗ് ഓഫീസറും ഏജന്റുമാരും ഒപ്പുവെക്കുന്നു ഇനി സീൽ പൊട്ടിക്കാതെ ആർക്കും മെഷീനിലൊന്നും രേഖപ്പെടുത്താനോ തിരുത്താനോ സാധിക്കുന്നതല്ല അതിനുശേഷം ഈ സീൽ ചെയ്ത മെഷീനുകളും അനുബന്ധ പേപ്പറുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നു വോട്ടെണ്ണൽ ദിവസമാണ് ഇനിയവ പുറത്തെടുക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മെഷീന്റെ സീല് പരിശോധിക്കുന്നു വോട്ടിംഗ് ദിവസം രേഖപ്പെടുത്തിയ നമ്പർ തന്നെയാണോ പേപ്പർ സീലിൽ ഉള്ളതെന്നും ഏജന്റിട്ട ഒപ്പ് കൃത്യമായി അവിടെ ഉണ്ടോ എന്നും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്നവർക്ക് പരിശോധിക്കാം അതിനുശേഷം സീൽ പൊട്ടിച്ച് മെഷീനിൽ എന്ന സ്വിച്ചിൽ വിരൽ അമർത്തുന്നു ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു തെളിഞ്ഞുവരും അതിനുശേഷം ആ മെഷീനിൽ സമാന്തരമായി രേഖപ്പെടുത്തിയ വിറ്റ് പേപ്പർ വോട്ടുകളും എണ്ണും മെഷീനിലെയും പേപ്പർ ബാലറ്റിലെയും ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകളുടെ എണ്ണം ഒന്ന് തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നു വോട്ടിങ്ങിനിടയ്ക്ക് ഒരു വോട്ടിംഗ് മെഷീൻ പ്രവർത്തനരഹിതമായാലും പ്രശ്നങ്ങളില്ല തുടർന്ന് വോട്ടിങ്ങിന് പുതിയ മെഷീൻ മുൻപ് പറഞ്ഞതുപോലെ സജ്ജീകരിച്ച ശേഷം വോട്ടുകൾ അതിൽ രേഖപ്പെടുത്താം പ്രവർത്തനരഹിതമായ മെഷീനിലും രേഖപ്പെടുത്തിയ വോട്ടുകൾ സുരക്ഷിതമായിരിക്കും വോട്ടെണ്ണൽ സമയത്ത് ഇതിന്റെ മെമ്മറി കാർഡ് പുറത്തെടുത്ത് വോട്ടുകളുടെ എണ്ണം തിട്ടപ്പെടുത്താവുന്നതാണ് ഒന്നിലധികം മെമ്മറി കാർഡുകളിൽ സമാന്തരമായി വോട്ടുകളുടെ എണ്ണം സൂക്ഷിക്കുന്നതിനാൽ മെമ്മറി കാർഡ് പ്രവർത്തനരഹിതമായാലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വസനീയത ബോധ്യപ്പെടുത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധാരാളം ചലഞ്ചുകളും ഒരുക്കിയിട്ടുണ്ട് ആർക്കും അവിടെ എത്തി ഇതിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അവസരം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നും ഒന്നും ചൂണ്ടിക്കാട്ടുവാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ മെച്ചങ്ങൾ എന്ന് നോക്കാം ഇത് പേപ്പർ ബാലറ്റുകളേക്കാൾ സുരക്ഷിതമാണ് എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് പേപ്പർ ബാലറ്റിൽ വോട്ട് അസാധുവാകാനുള്ള സാധ്യത ഏറെയാണ് വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീലിൽ നിന്നും അബദ്ധത്തിൽ മഷി വോട്ട് അസാധുവാകാം സീൽ പതിപ്പിക്കുന്നത് വെപ്രാളത്തിൽ രണ്ട് കോളങ്ങൾക്കിടയിലായാലും പ്രശ്നമാണ് ബാലറ്റ് കൃത്യമായി മടക്കിയില്ലെങ്കിൽ മഷി രണ്ട് കോളങ്ങളിൽ പടരാൻ സാധ്യതയുണ്ട് എന്നാൽ വോട്ടിംഗ് മെഷീനിൽ ഒരു വോട്ടും അസാധുവാകുന്നില്ല ഇനി എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്നും പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതിന് കാരണങ്ങൾ പലതാണ് പല രാജ്യങ്ങളും ചില പരമ്പരാഗത രീതികൾ കാത്തു സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഉദാഹരണത്തിൽ ബ്രിട്ടനിലെയും ജപ്പാനിലെയും രാജവംശ തുടർച്ച അതുപോലെയാണ് പേപ്പർ ബാലറ്റുകളും ചില രാജ്യങ്ങളിൽ നേരിട്ടുള്ള വോട്ടെടുപ്പില്ല ചിലയിടത്ത് പ്രവിശ്യകൾക്കും ജനസംഖ്യയ്ക്കും ആനുപാതികമാണ് വോട്ടിന്റെ മൂല്യം ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പിന് പല റൗണ്ടുകളുണ്ട് വോട്ടർക്ക് പല പ്രിഫറൻസ് വോട്ടുകൾ ചെയ്യാം ഇവിടെയൊക്കെ മെഷീനുകൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുകൾ ഏറെയാണ് യു എസിൽ ഹൈബ്രിഡ് സിസ്റ്റമാണ് മെഷീനും പേപ്പർ ബാലറ്റും ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഏറെയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം ശതകോടികൾ പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഇവിടെ കൃത്യമായി നടത്തപ്പെടുന്നത് ലോകമെന്നും അത്ഭുതത്തോടെ നോക്കിക്കാണാറുണ്ട് ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾ കിടയേറ്റതാണ് സുതാര്യമാണ് നമ്മുടെ അഭിമാനമാണ് വെബ് വെബ്ഡെസ്ക് തത്മൈന്യൂസ്